മൂവി ബ്രാൻഡ്. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് ആ സിനിമയിൽ നിന്ന് എടുത്തത്. നീണ്ട 14 വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു. അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മറ്റൊന്നും സംഭവിച്ചിരുന്നില്ല. ശേഷം ഹൗവൾഡാരു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത്. ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപ്പകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത്. നിരവധി വേഷങ്ങൾ, മേക്ക് ഓവറുകൾ എല്ലാം കണ്ട് അമരുന്നിരിക്കുകയാണ് മലയാളികൾ. മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് മഞ്ജു ചുവടുവെച്ച് കഴിഞ്ഞു. അസുരൻ എന്ന ധനുഷ് ചിത്രത്തിന് പിന്നാലെ അജിത്തിന്റെ തുനിവ് എന്ന ചിത്രത്തിലും മഞ്ജു നായികയായി എത്തിയിരുന്നു. തമിഴ് സൂപ്പർ താരം അജിത് നായകനായ ചിത്രത്തിൽ ആക്ഷൻ ഹീറോയായിട്ടാണ് മഞ്ജു അഭിനയിച്ചിരിക്കുന്നത്. മഞ്ജുവിന്റെ പ്രകടനത്തിന് കൈയടിക്കുകയാണ് സിനിമ കണ്ടവരെല്ലാം. മലയാളത്തിൽ ആയിഷയാണ് മഞ്ജുവിന്റെ ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം. നിരവധി ചിത്രങ്ങൾ മഞ്ജുവിനായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മഞ്ജുവിന്റെ മികച്ച പ്രകടനങ്ങൾ ഇനിയും വരാറുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ആരാധകർ അതിനായുള്ള കാത്തിരിപ്പിലാണ്. ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താരം പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത്. 3 വർഷത്തിന് ശേഷമാണ് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോവുകയാണ്. കോവിഡ് പ്രതിസന്ധി മൂലവും ഷൂട്ടിംഗ് തിരക്കുകൾ മൂലവുമാണ് വൈകിയത്. അപ്പോൾ ലൈവ് പെർഫോമൻസ് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല. ലൈവ് പെർഫോമൻസ് ചെയ്യാൻ നല്ല പോലെ തയ്യാറെടുപ്പ് നടത്തണം. അതുകൊണ്ടാണ് വൈകിയത്. 21-ാം തീയതിയാണ് എന്റെ ലൈവ് പെർഫോമൻസ്. സോളോ അല്ലാതെ ആദ്യമായി ഡാൻസ് ഡ്രാമ ചെയ്യുകയാണ്. രാധയുടെയും കൃഷ്ണനെയും കഥ. അസുരനു ശേഷം എനിക്ക് വന്ന സിനിമകളിൽ കൂടുതലും അസുരനുമായി സാമ്യമുള്ളതായിരുന്നു. തുനിവിൽ എന്റേതായ ഫ്രണ്ട്ലി സജഷൻ ഉണ്ടായിരുന്നു. എന്റെ കഥാപാത്രം ഇങ്ങനെയാണെങ്കിലോ എന്ന തരത്തിൽ സംവിധായകൻ വിനോദ് അതിനോട് സഹകരിച്ചു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. വിനോദ് സാർ എന്റെ സജഷനിൽ ഹാപ്പിയായിരുന്നു. മലയാളത്തിൽ അടുത്തിടെ ചെയ്ത സിനിമകളുടെയും ഡിസ്കഷനിൽ ഞാൻ പങ്കാളിയായിരുന്നു. ചർച്ചകളും ഫൈറ്റും ഉണ്ടാവും. സ്ക്രിപ്റ്റിന്റെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ അറിയിക്കാറുണ്ട്. ഒരു ടീം വർക്കാണ്. ആയുഷിലെ കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. സൗദി അറേബ്യയിലെ ഒരു ഗദ്ദാമ്മയാണ് കഥാപാത്രം. സാധാരണയായി ഗദ്ദാമ്മമാർ ഉപദ്രവിക്കപ്പെടുന്നതാണ് സിനിമകളിൽ കാണാറ്. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു യഥാർത്ഥ സംഭവം കഥയെ ആസ്പദമാക്കിയാണ് ഇന്ത്യക്കാരും അറബികളും തമ്മിലുള്ള ബന്ധത്തെ പോസിറ്റീവായാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. സാധാരണ ഇന്ത്യക്കാർ അറബ് നാടുകളിൽ ടോർച്ചർ ചെയ്യപ്പെടുന്നതാണ് സിനിമകളിൽ കാണാറ്. ആയിഷയുടെ അറബിക് വേർഷനിൽ കേരളത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ കുറവായിരിക്കും. പാട്ടുകളും നീക്കം ചെയ്തേക്കും. മാധവനോടൊപ്പമുള്ള ഹിന്ദി സിനിമ ക്യൂട്ട് ലവ് സ്റ്റോറിയാണ്. മാഡിക് കോവിഡ് വന്ന ശേഷം ഷൂട്ടിംഗ് നിർത്തി. ഇപ്പോൾ വീണ്ടും തുടങ്ങാനിരിക്കുന്നു. ആളുകൾ ലവ് സ്റ്റോറിയുമായി എന്നെ സമീപിക്കാൻ പേടിയാണെന്ന് തോന്നുന്നു. എനിക്ക് വേണ്ടി ഒരു ലവ് സ്റ്റോറി എഴുതാൻ സുഹൃത്തുക്കളായ എഴുത്തുകാരോട് പറയാറുണ്ട്. എനിക്ക് ആ സോൺ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ഇന്ന് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ഇമാജിനേഷനിൽ വൈൽഡായി പോവാനാണ് പറയാറ്. ഒരേ സിനിമകൾ ചെയ്യുന്നത് മടുപ്പുളവാക്കും. ചിലപ്പോൾ കഥ പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ ഈ കഥ ഇങ്ങനെ പോകുമെന്ന് മനസ്സിലാവും. നമുക്ക് മടുക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ കാര്യം പറയണ്ടല്ലോ. പ്രേക്ഷകരുടെ സ്നേഹം പരിധികളില്ലാതെ ലഭിക്കുന്നുണ്ട്. നല്ല സിനിമകളിലൂടെ ആ സ്നേഹം തിരിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ചില അനുമാനങ്ങൾ തെറ്റിയിട്ടുണ്ട്. പക്ഷെ നല്ല സിനിമകൾ ചെയ്യാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. അതിനിടെ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതിനോട് ആ മഞ്ജു നടത്തിയ പ്രതികരണം ശ്രദ്ധ നേടിയിരുന്നു. എന്താണ് ഈ സൂപ്പർ സ്റ്റാറിന്റെ ക്രൈറ്റീരിയ എന്ന് പോലും താൻ ആലോചിക്കാറില്ല. അതൊക്കെ ഒരു സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ്. ഇന്ന് വിളിക്കുന്നത് ചിലപ്പോൾ നാളെ മാറ്റി വിളിച്ചേക്കും. അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നുമില്ല. നല്ല സിനിമകൾ ചെയ്യണം. ചീത്തപ്പേര് കേൾപ്പിക്കാതെ, ആരെയും നിരാശരാക്കാതെ, നമ്മുടെ സിനിമ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കി അടുത്ത തവണ തിരുത്താൻ ആഗ്രഹിക്കുന്ന സാധാരണ ആക്ടറാണ് താനെന്നും മഞ്ജു വാര്യർ പറഞ്ഞു.